ഏവർക്കും ട്രണ്ട് ടോക്കിലേക്ക് സ്വാഗതം സംസാരിക്കുന്നത് അസീർ ട്രണ്ട് ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് തീർച്ചയായും ഇത് മുഴുവനായും നിങ്ങൾ കേൾക്കണം നമ്മുടെ മക്കൾ ബൈക്കുമായി പുറത്തിറങ്ങുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ വീട്ടുകാർക്ക് ചങ്കെടുപ്പാണ് പെൺമക്കൾ ആയിരുന്നേൽ കല്യാണം കഴിച്ച് വിട്ടാൽ മതി എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ ആൺമക്കളായാലോ ആറ്റുനോറ്റു വളർത്തിയ ആൻതരി വിടരും മുമ്പേ കൊഴിഞ്ഞു പോയവർ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ലക്ഷങ്ങൾ വിലയുള്ള ബൈക്കുകൾ കുതിച്ചു പായുന്നത് ജീവിതത്തിലേക്കോ അതോ മരണത്തിലേക്കോ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നടന്ന അപകടവും അതുതന്നെയാണ് സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടുക മാത്രമല്ല മറ്റുള്ളവരെ കൂടി മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു നൂറ്റി ഇരുപത് സ്പീഡിൽ ചെവിയിൽ ബ്ലൂടൂത്ത് സ്പീക്കറും തിരുകി മണിക്കൂറുകളോളം തിരക്ക് പിടിച്ച റോഡിൽ അഭ്യാസം കാണിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞ ചെറുപ്പക്കാരൻ എതിരെ വന്ന ആ രണ്ടു പേരെ കൂടി കൊലയ്ക്ക് കൊടുത്തിട്ടാണ് സ്വയം ജീവൻ വെടിഞ്ഞത് വേറെ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരാള് ഹെൽമെറ്റിലെ ക്യാമറ കടിപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഈ ബൈക്ക് സ്റ്റാൻഡിങ് പോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച് പ്രശസ്തനാകാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് പോലീസിനെയും നിയമത്തെയും കൊഞ്ഞനം കാട്ടിക്കൊണ്ട് നമ്പർ പ്ലേറ്റ് അഴിച്ചു വെച്ച് ഈ പറക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയോ സ്വാഭാവിക അപകടമോ ഇതൊന്നുമല്ലല്ലോ ഇന്ന് റോഡുകളിലൂടെ ചീറിപ്പായുന്ന ബൈക്ക് യാത്രക്കാരിൽ ഏറിയ പങ്കും അനാവശ്യ യാത്രക്കാർ തന്നെയാണ് പെട്രോൾ വില നൂറ് രൂപയിൽ കൂടിയിട്ടും റോഡുകളിൽ വാഹന യാത്രക്കാരുടെ തിരക്ക് ഒട്ടും കുറവില്ല റോഡിന് നടുവിൽ ബൈക്കും കാറുകളും കുറുകയിട്ട് ഡി ജെ ഡാൻസ് കളിക്കുന്നവരും ഒടുവിൽ കൊക്കയിലേക്ക് മറിഞ്ഞ് വാഹനത്തോടൊപ്പം അവിടെ പൊടിയാവുന്നവരും അവര് പോലും അറിയുന്നില്ല ഇത് എന്തിനു വേണ്ടി എന്നാണ് കാരണം അവരെ നിയന്ത്രിക്കുന്നത് മറ്റൊന്നാണ് ും മദ്യവും തന്നെയാണ് റോഡപകടങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകളിൽ പിറകിലിരിക്കുന്ന കാലിൻ്റെ വേഷത്തിലുള്ള നിശബ്ദ യാത്രക്കാരൻ അത് കഞ്ചാവും മദ്യവും തന്നെയാണ് എന്ന് പറയുന്നതിൽ തീരെ അതിശയോക്തിയില്ല ആ ലഹരിയിൽ പിന്നെ വാഹനം പറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ടാങ്കർ ലോറികളെയും ബസ്സുകളെയും അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചുള്ളന്മാർ അതിന്റെ മുമ്പിലൂടെ ചെരിഞ്ഞു പോകുന്ന ആ ഒരു സീനുണ്ടല്ലോ കണ്ടുനിന്നവർ തലയിൽ കൈവച്ചു പോകും മരണത്തിന്റെ തലനാരിഴയിലൂടെ അവർ രക്ഷപ്പെടുന്നത് തന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ മന്ദബുദ്ധികൾ അറിയാത്തടത്തോളം കാലം അപകടങ്ങൾ ഇനിയും തുടർ കഥയാവും സി സി ടിവിയും പോലീസ് പരിശോധനയും കർശനമാക്കിയിട്ട് പോലും ഈ യാത്രകൾ കാലക്കേടിലേക്ക് തന്നെയാണ് ബൈക്കോടിച്ചു പോകുന്നത് നടു റോഡിൽ ബാലൻസ് ഇല്ലാതെ ഷൈൻ ചെയ്ത് പറന്നു പോകുന്ന ഇവർ പലരും വിചാരിക്കുന്നത് തന്നെ കവർ ചെയ്യാൻ അതായത് എൻ്റെ ഈ അഭ്യാസം ഒപ്പിയെടുക്കാൻ കേരളത്തിലെ നൂറ്റിനാൽപ്പത് ചാനലുകളും പുറകിൽ ഉണ്ടെന്നാണ് പക്ഷേ കാലനാണ് കവറേജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ആൾ മോർച്ചറി ടേബിളിൽ എത്തിയിരിക്കും ഇത്രയും ക്രൂരമായി പറയുന്നത് എന്തേ എന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ പറയാതെ നിർവാഹമില്ല ടൗണിലൂടെ നമ്മൾ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി ഇതുപോലുള്ള നൂറുകണക്കിന് കസർത്തുകൾ കാണാം പിന്നെങ്ങനെ പറഞ്ഞു പോകാതിരിക്കും ബോധം മറിഞ്ഞു ബോധം തിരിച്ചു വരുന്ന സമയത്തെങ്കിലും ഒരു നിമിഷം ഓർക്കുക യുവദ്ധമേ ഈ യാത്രയിൽ കാലം നിങ്ങൾ ഇല്ലാതെയും കടന്നുപോകും പക്ഷേ കാലം നിങ്ങളെയും കൊണ്ടേ പോകും അവനിടം കൊടുക്കരുത് നിങ്ങളെ കാത്ത് ഒരു കുടുംബമുണ്ടെന്ന് ഓർക്കാൻ നിങ്ങൾക്ക് സമയമില്ലായിരിക്കാം പക്ഷേ എതിർദിശയിലൂടെ സ്കൂട്ടറിൽ റേഷൻ വാങ്ങാൻ വരുന്ന ഒരു പാവം മനുഷ്യനും അയാളുടെ മകനും ഉണ്ടാവാം അയാൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഓർക്കുക അന്തവും കുന്തവും ഈ പോക്ക് നിങ്ങളെ ചതിക്കും ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി ഒന്നേ പറയാനുള്ളൂ കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ പടച്ചവനെ കാത്തോണി നമ്മൾ എല്ലാവരെയും പടച്ചവൻ രക്ഷിക്കുമാറാട്ടെ ഈ ഒരു വിഷയം നിങ്ങളും ഷെയർ ചെയ്യുക നമ്മളെ തൊട്ട് ഒരാളെങ്കിലും നന്നാവട്ടെ അല്ലെങ്കിൽ നമ്മളെ തൊട്ട് ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ കാസർഗോഡ് ഞങ്ങൾ വിദ്യാർത്ഥികൾ വീടിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കോളേജിലാണ് അതുകൊണ്ട് തന്നെ വീട് കഴിഞ്ഞാൽ പിന്നെയുള്ള വീട് എന്ന് പറയുന്നത് ഇവിടമാണ് ഇവിടുത്തെ പഠന രീതി അധ്യാപകരുടെ കെയറിംഗ് സപ്പോർട്ടിംഗ് ഇവയെല്ലാം അധികം വിലമതിക്കാനാവാത്തതാണ്